സഖ്യത്തിലുള്ള ഇന്ത്യ സഖ്യത്തിലുള്ള സിപിഎമ്മും സിപിഐയും ഒക്കെ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി കാണിച്ചത് മോശമായി പോയെന്ന്. ഇപ്പോൾ ആനി രാജയും അങ്ങനെ പറയുന്നുണ്ട്, ആ സമയത്ത് പറയാമായിരുന്നുവെന്ന്. രാഷ്ട്രീയമാണ് ആ ആരോപണം, പക്ഷെ അങ്ങനെ ആരോപണമാണെങ്കിലും അതിന് മറുപടി പറയേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ട്. കാരണം സിപിഎമ്മും സിപിഐയും ഇന്ത്യയിലുള്ളവരാണ്, ഇന്ത്യ സഖ്യത്തിലുള്ളവരാണ്. അല്ല, അവരോട് ഞങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ടല്ലോ. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ തന്നെ ഇവരിതേ ആക്ഷേപം ഉന്നയിച്ചല്ലോ. അമേഠിയിലും വയനാട്ടിലും മത്സരിച്ചപ്പം ഇതേ ആക്ഷേപം ഉന്നയിച്ചില്ലേ? രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലേ? അവിടെ ഒരു കോൺഗ്രസ്സുകാരൻ മത്സരിക്കത്തില്ലേ വയനാട്ടിൽ? അതിലെന്താ പ്രസക്തി? ആ പറയുന്ന ആക്ഷേപത്തിന് എന്ത് പ്രസക്തി? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഇടത് സഖ്യം എന്ന് പറയുന്നതാണല്ലോ സിപിഎം അല്ലെങ്കിൽ സിപിഐ എന്ന് പറയുന്നത്, ഇവരേതെങ്കിലും ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബിജെപിക്കെതിരെ മത്സരിക്കുന്നുണ്ടോ? എന്നാ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ ധാർമ്മികമായിട്ട് ബി ജെ പിക്കെതിരെ മത്സരിക്കാൻ ഞങ്ങൾക്ക് ആ സീറ്റ് തരണമെന്ന് പറയാതെ കോൺഗ്രസ് ഞങ്ങൾ മത്സരിച്ചിരുന്ന 7 സീറ്റ് വിട്ടുകൊടുത്തപ്പോൾ അവർക്ക് പറയാമായിരുന്നല്ലോ ഞങ്ങൾക്ക് ഈ സീറ്റ് വേണ്ട, ബി ജെ പിക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ അമിത്ഷായ്ക്കെതിരെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ മത്സരിക്കാൻ ഒരു സീറ്റ് ഞങ്ങൾ ഈ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി ഞങ്ങൾ പിണറായി വിജയനെ കൊണ്ടുപോയി മത്സരിപ്പിക്കുമെന്ന് പറയാമായിരുന്നല്ലോ, യെച്ചൂരിയെ കൊണ്ടുപോയി മത്സരിപ്പിക്കുമെന്ന് പറയാമായിരുന്നല്ലോ, പ്രകാശ് കാരാട്ടിനെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നത്. എന്തിനാ ആനി രാജയുടെ കെട്ടിയവൻ ഡി രാജയെ കൊണ്ട് മത്സരിപ്പിക്കാമായിരുന്നല്ലോ? മത്സരിപ്പിക്കാൻ പാടില്ലേ? ഒരു വീട്ടിൽ നിന്ന് രണ്ടുപേർക്ക് മത്സരിക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, ഡി രാജയെ കൊണ്ട് നോമിനേഷൻ കൊടുപ്പിക്കാൻ മേലായിരുന്നു. അപ്പൊ ആ പറയുന്നതിലൊന്നും യാതൊരു ഔചിത്യവുമില്ല, അതിലൊന്നും ഒരു കാര്യവുമില്ല. ഇത് കേരളത്തിന്റെ ആംഗിളിൽ നിന്നുകൊണ്ട് പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി സിപിഎം സിപിഐ നേതാക്കൾ നടത്തുന്ന ജൽപ്പനങ്ങൾ മാത്രമാണ്. അത് വെള്ളത്തിൽ വരച്ച വര പോലെ അല്ലെങ്കിൽ ചെമ്പുന്നാളിന് പുറത്ത് കിടക്കുന്ന വെള്ളം പോലെ മാത്രമേ ഞങ്ങൾ ഇത് കാണുന്നുള്ളൂ. ഇതൊന്നും താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടി പറയുന്ന ആക്ഷേപങ്ങൾ മാത്രമായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. ഇവിടെ ഷാജി ജോസഫ് ചില നിരീക്ഷണങ്ങൾ നടത്തി, ഞാനതിനെ പിന്നെ എതിർക്കാനുമില്ല അനുകൂലിക്കാനുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ പോലും ഒരു നിഷ്പക്ഷ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞതിൽ ഒരു പൊളിറ്റിക്സ് ഇല്ലേ? ഞങ്ങൾ എവിടെ മത്സരിക്കുന്നു, എങ്ങനെ മത്സരിക്കുന്നു, അപ്പൊ രാഹുൽ ഗാന്ധിയെ പർപ്പസ്ഫുള്ളായി ടാർഗറ്റ് ചെയ്യാൻ എന്തെല്ലാം ആക്ഷേപങ്ങളുണ്ട്? ഇലക്ട്രോണിക് മിഷനെ സംബന്ധിച്ചുള്ള ആക്ഷേപം, നിയമ പോരാട്ടം, മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയല്ലേ? അതിൽ ഇപ്പോഴും ഇന്ത്യൻ പൊതുസമൂഹം അവിശ്വസിക്കുന്ന സന്ദർഭത്ത് നിൽക്കുന്ന കാലത്തല്ലേ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? അല്ല, അദ്ദേഹം പറഞ്ഞ സോണിയയ്ക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് രാഹുൽ എന്നുള്ള ഉത്തരം നൽകുന്നു. അതുകൊണ്ടാണ് പ്രിയങ്കയെ മത്സരിപ്പിക്കാതെ രാഹുലിനെ റായ്ബറേലിൽ ആയിക്കോട്ടെ. പക്ഷെ രാഹുൽ റായ്ബറേലിൽ ജയിച്ചു കഴിഞ്ഞാൽ വയനാടിനെ ഉപേക്ഷിക്കുകയല്ലേ ചെയ്യുകയുള്ളൂ? അപ്പോൾ പ്രിയങ്ക വീണ്ടും അവിടെ മത്സരിക്കുമെന്നാണോ? ഞാനേ നിങ്ങൾ തോക്കിൽ കയറി എന്തിനാ വെടിവെക്കുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യത്തിന് തീരുമാനിച്ചോളാന്ന്, നിങ്ങൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന്. നിങ്ങൾ ഈ പാവപ്പെട്ടവൻ അരി നിത്യോപയോഗ സാധനങ്ങളുടെ വിലകയറ്റത്തെ കുറിച്ച് ആശങ്കപ്പെട്ട് ചർച്ച ചെയ്ത് രാജ്യത്ത് 543 പാർലമെന്റ് സ്ഥാനാർത്ഥികളിൽ ഒരു മുസ്ലിമിനെ പോലും മത്സരിപ്പിക്കാതെ രാജ്യത്തെ ജനങ്ങളെ രണ്ടായി തരംതിരിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്ത് മനസ്സിലായില്ലേ? രാജ്യത്തെ ജനങ്ങളെ വേദനിപ്പിക്കുന്ന, പരസ്പരം ആയുധമെടുത്ത് കലഹിക്കാൻ പ്രേരിപ്പിക്കുന്ന വർഗീയതയെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. മത്സരിച്ച് ചോദിക്കാമായിരുന്നുവല്ലോ നിങ്ങൾക്ക് ഈ തന്റെ. അതാണെങ്കിൽ അമേഠിയിൽ പോയി അപ്പോൾ അവിടെ ഒളിച്ചോടുകയായിരുന്നു എന്നുള്ള ചോദ്യം തോൽവി ഭയന്ന് ഒളിച്ചോടി 2019 അമേഠി സീറ്റ് വീണ്ടെടുക്കാൻ രാഹുൽ പറ്റിയില്ല എന്നുള്ളതാണ്. അല്ല, ഭയമല്ല, ഞങ്ങളുടെ അമിതമായ ആത്മവിശ്വാസമാണ്. ഭയമല്ല, അമേഠിയിൽ പോയി അത് ചോദിക്കുവാനുള്ള ആർജവം ഉണ്ടാകേണ്ടത് രാഹുൽ ഗാന്ധിക്കായിരുന്നു, അല്ലാതെ ഒരു ഷുഗർ സീറ്റിൽ പോയി മത്സരിക്കുവല്ല വേണ്ടിയിരുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മഞ്ജുഷോ ഇവർ ഉണ്ടാക്കുന്ന നരേറ്റീവിനനുസരിച്ചല്ല കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾ കമേറ്റി ജയിക്കാൻ രാഹുൽ ഗാന്ധി വേണ്ട എന്ന കൃത്യമായ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഒരു സാധാരണ പാർട്ടി നേതാവിനെ ഞങ്ങൾ അവിടെ ഇറക്കുകയാണ്. ആ മണ്ഡലവുമായി ബന്ധമുള്ള ഞങ്ങളെ തോൽപ്പിച്ച് കാണിച്ചാൽ നിങ്ങൾ വിളിക്കുകയോ June 4 രാത്രി എന്നെ ഡിബേറ്റിന്. രാഹുൽ ഗാന്ധിക്ക് മണ്ഡലവുമായി ബന്ധമില്ല. ഒരു സെക്കൻഡ് താങ്കൾ, ഞാൻ ഒരു മിനിറ്റ് രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ആ ഭൂരിപക്ഷം ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. പക്ഷെ കെ എൽ ശർമ്മ മതിയെന്ന് ഞങ്ങൾക്ക് സ്മൃതി ഇറാനിയെ തോപ്പിക്കാൻ ഞങ്ങൾ ഉണ്ടാക്കുന്ന സ്ട്രാറ്റജി നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ ഏതൊക്കെ നിലയിലാണ് ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് നിങ്ങളോട് പറയേണ്ടോ? അവസാന നിമിഷം വരെ മൂടി വെച്ചത്, അത് ഷാജി ജോസഫിന്റെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. അവസാന നിമിഷം വരെ മൂടി വെച്ചത് ആ തന്ത്രം ബി ജെ പി അറിയാതിരിക്കുന്നു.
അല്ല, അതിനകത്ത് എനിക്ക് ഫസ്റ്റ് ആദ്യം അനിൽ ബോസിനോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ അല്ലല്ല മഞ്ജുഷ അങ്ങനെ ചർച്ച ചെയ്ത് കൊണ്ടുപോലെ എനിക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ എന്തിനാ ഒറ്റപ്പാലത്ത് ആലത്തൂരി കൊണ്ടുപോയി സംസ്ഥാനത്ത് ഒരു മന്ത്രിയെ മത്സരിപ്പിച്ച് എന്തിനാ? കൊല്ലത്തെ ഒരു എം എൽ എ കൊണ്ടുപോയി കൊല്ലം പാർലമെന്റ് മത്സരിപ്പിച്ച് എന്തിനാ? നിങ്ങൾ പറയുന്നേ. അപ്പൊ ഓരോ പാർട്ടിയും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും, മനസ്സിലായില്ലേ? അപ്പൊ ആ ഓരോ പാർട്ടിയുടെ പ്രിവിലേജ് ആണ് ആര് മത്സരിക്കണം എവിടെ മത്സരിക്കണം എന്നുള്ളത്. ഏത് പാർട്ടി അല്ല അജണ്ട ശരിയാണ്. ഗോകുൽ തോൽക്കുന്ന സീറ്റ് അല്ല, തോൽക്കുന്ന സീറ്റ് അല്ല, ഒരു സംശയം വേണ്ട. മഞ്ജു സ്പെഷ്യലായി ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ശരി ശരി ആയിക്കോട്ടെ, ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ആയിക്കോട്ടെ, നിങ്ങൾ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഒരു ആങ്കർ എന്നുള്ളതിനെ താങ്കൾ തയ്യാറാണോ? ഓ ആയിക്കോട്ടെ, അമേഠിയിൽ ആര് ജയിക്കും എന്നുള്ളതാണോ? അല്ല, എല്ലാം ഡിബേറ്റിലും അല്ല, ചലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവും. ശരി ശരി, റിസൾട്ട് ഉണ്ടാവും. ഇവിടെ യുവരാജ് പറഞ്ഞു 303 സീറ്റ് ബി ജെ പിക്ക് ഒറ്റക്കൊണ്ട്. അല്ലല്ല, യുവരാജ് പറഞ്ഞതിന് മറുപടി പറയട്ടെ, ഞാൻ പറഞ്ഞതിനുള്ള മറുപടി മാത്രമല്ലല്ലോ. യുവരാജ് പറഞ്ഞത് 303 സീറ്റ് ബി ജെ പിക്ക് ഉണ്ടെന്നാണ്. ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ബി ജെ പിയുടെ സഖ്യകക്ഷികളും കൂടി ഇപ്പോൾ 353 ഉണ്ടെങ്കിൽ അത് 230 പോലും തികയ്ക്കില്ല. ജൂൺ 4 നമുക്ക് ബോധ്യപ്പെടാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സഖ്യകക്ഷികളും തികയ്ക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ.